അലഹദില്ല ഒരുപാട് ആളുകളുടെ കൺസൾട്ടിങ്ങും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീട് നിർമ്മാണത്തിന് തയ്യാറായത് തന്നെ. നമ്മളൊരു എൻജിനീയറാണ്. ആ എൻജിനീയറിന് എന്തുകൊണ്ട് സ്വന്തമായ ഒരു വീട് നിർമ്മിച്ചുകൂടാ എന്നുള്ള ഒരു ചലഞ്ച് തന്നെയായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ജോലിക്കാരെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ളവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ വീടാണ് സ്വപ്നം. ട്രഡീഷണൽ മോഡലിലേക്ക് തന്നെ തിരിയാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ കുട്ടികളെല്ലാം ഇന്നത്തെ യുഗത്താണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിനെ ഒരു മോഡേൺ ടച്ചും അവരുടെ ഒരു കളർ കോമ്പിനേഷനും മറ്റുമായിട്ട് ഈ ട്രഡീഷണൽ ആഗ്രഹത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. റൂമുകൾ കുട്ടികൾക്ക് ഓരോ കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. മൂത്ത മകൻ, എനിക്ക് ഗ്രീൻ പാറ്റേണിലായിരിക്കണം എൻ്റെ റൂം ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. രണ്ടാമത്തെ മകൻ പറയുന്നു എനിക്ക് ബ്ലൂ കളറാണ് വേണ്ടത്. മോള് പറയുന്നു പിങ്കും. അവരുടേതായ ആഗ്രഹങ്ങൾ. വൈഫ് പറയുന്നു ഒരു ട്രഡീഷണൽ മോഡലിൽ തന്നെ റൂം വേണമെന്ന്. സോഷ്യൽ മീഡിയയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും എല്ലാം ഒരുപാട് ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും അവരെല്ലാം നിർമ്മിച്ച ഒരുപാട് വീടുകൾ അതിൻ്റെ ഡിസൈനുകളെല്ലാം നോക്കിക്കണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് പറ്റാവുന്ന ഡിസൈനുകൾ എടുത്ത് കൈകൊണ്ട് സ്വയം വരച്ചുണ്ടാക്കി അത് കൊടുത്ത് ഡിസൈൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ വളരെയധികം എൻ്റെ ഒരു സുഹൃത്ത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം ആണ് ഞാൻ അവിടെ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും വീഡിയോ കോൺഫറൻസിലൂടെയും അതുപോലെ തന്നെ ഞാൻ അയച്ചു കൊടുക്കുന്ന വാട്സപ്പ്, ഇമെയില് ഇതെല്ലാം ഉപയോഗിച്ച് വർക്കേഴ്സിന് കാണിച്ചു കൊടുത്തുകൊണ്ട് നിർമ്മിക്കേണ്ടതായിട്ടുള്ളത്. എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്ന ആ സമയത്ത് ഖത്തറിൽ നിന്ന് ഞാൻ ഇവിടെ തിരിച്ചെത്തും. വന്ന് അവർക്കത് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ കുട്ടികൾ അവരുടെ കളർ കോമ്പിനേഷൻ പറയുകയും ഇതെല്ലാം പറയുമ്പോഴും ഞാൻ നാട്ടിൽ വന്ന് അവരുടെ റൂം അത് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഉപ്പായ എന്നുള്ള രീതിയിൽ ശരിക്കും അവർ അതിൻ്റെ സന്തോഷം പങ്കിടുമ്പോൾ അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം കുട്ടികളെല്ലാവരും അവരുടെ റൂം വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്ന് ആ ഓരോ റൂമിലെയും ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ആ അച്ചടക്കമായിട്ട് അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി എൻ്റെ പ്രിയ പത്നി തന്നെയാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ബൈത്തുൽ നൂർ എന്ന് പറയുന്ന ഈ ഭവനം ഇവിടെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്.